എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈശ്രം കാർഡ് എടുത്തിട്ടുള്ള എല്ലാ ആളുകളും കണ്ടിരിക്കേണ്ട ഒരു വീഡിയോ ആണിത്. അപ്പോൾ ഈശ്രം കാർഡ് നിങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ വീഡിയോ പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കുക, കാണുക. നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പ് നോക്കാം. എല്ലാവരും വീഡിയോ പൂർണ്ണമായും കാണുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് വഴി വീഡിയോ കാണുന്ന ആളുകൾ തീർച്ചയായിട്ടും ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. വീഡിയോ കാണുന്നവർ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്തുകൊണ്ട് കാണുക. ഈശ്രം കാർഡ് കൊണ്ടുവന്നത് കേന്ദ്ര സർക്കാരിൻ്റെ ഏറ്റവും വലിയ ജനപ്രിയ പദ്ധതികളിൽ ഒന്ന് തന്നെയാണ്. ഈശ്രം കാർഡ് കൊണ്ട് വളരെ വലിയ ആനുകൂല്യങ്ങൾ പല സംസ്ഥാനങ്ങളിലും, പ്രത്യേകിച്ച് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ സൗജന്യമായിട്ട് സാമ്പത്തിക സഹായങ്ങൾ വിതരണം ചെയ്യുന്ന സാഹചര്യം വരെ ഉണ്ടായി. അസംഘടിത മേഖലയിലുള്ള തൊഴിലാളികൾക്ക് വേണ്ടിയാണ് പ്രധാനമായിട്ടും ഈ ഒരു പദ്ധതി അല്ലെങ്കിൽ ഈ ഒരു കാർഡ് കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നിരിക്കുന്നത്. ഇത് പ്രകാരം വ്യത്യസ്തങ്ങളായിട്ടുള്ള ആനുകൂല്യങ്ങൾ വരുന്ന ആളുകളിൽ നമുക്ക് ലഭിക്കാൻ പോവുകയാണ്. കേന്ദ്ര സർക്കാർ ഈ ഒരു പദ്ധതി കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുന്നതിനുള്ള നടപടിയൊക്കെ നടത്തുന്നുണ്ട്. ഇത് പ്രകാരം ഈ ഒരു കാർഡ് എടുത്തിട്ടുള്ള ആളുകൾക്ക് 2 ലക്ഷം രൂപയുടെ വരെ ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യം പൊതുജനങ്ങളെല്ലാവരും പ്രത്യേകം ഒന്ന് മനസ്സിലാക്കണം. കൂടാതെ തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ പല തരത്തിലുള്ള പദ്ധതികളിൽ ഈ ഒരു ഈശ്രം കാർഡ് എടുത്തിട്ടുള്ള ആളുകൾക്ക് മുൻഗണന ഉണ്ടായിരിക്കും എന്നുള്ളൊരു കാര്യം പ്രത്യേകം ഒന്ന് മനസ്സിലാക്കുക. പ്രത്യേകിച്ച് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, നമുക്ക് ഈശ്രം കാർഡ് എടുത്തിട്ടുള്ള ആളുകൾക്ക് 3000 രൂപ വരെ പെൻഷൻ ലഭിക്കുന്ന സ്കീമുകളുണ്ട്, 5000 രൂപ വരെ പെൻഷൻ ലഭിക്കുന്ന സ്കീമുകളുണ്ട്. സ്കീമുകൾ എന്ന് പറയുന്നത് അടൽ പെൻഷൻ യോജന പോലെയുള്ള പദ്ധതികളിൽ നിങ്ങൾക്ക് അംഗങ്ങളാകാം. ഇത് വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് 5000 രൂപ വരെ പെൻഷൻ ലഭിക്കുന്ന പദ്ധതിയിലേക്ക് ഈ ഒരു കാർഡ് ഉള്ള ആളുകൾക്ക് മുൻഗണനയൊക്കെ ഉണ്ട്. മാത്രവുമല്ല, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് തന്നെ, ഇനി വരും നാളുകളിൽ കേന്ദ്ര സർക്കാരിൻ്റെ എല്ലാ ആനുകൂല്യങ്ങളും, സാമ്പത്തിക, സാമ്പത്തികേതര സഹായങ്ങളെല്ലാം തന്നെ ഈ ഒരു ഈശ്രം കാർഡ് എടുത്തിട്ടുള്ള ആളുകൾക്ക് മുൻഗണന ഉണ്ടാകുന്ന രീതിയിലായിരിക്കും വിതരണം ചെയ്യുക. മാത്രമല്ല, ഇലക്ഷൻ്റെ ഒക്കെ സമയത്ത് ഈ ഒരു കാർഡ് ഉള്ള ആളുകൾക്ക് വ്യത്യസ്തങ്ങളായിട്ടുള്ള സഹായങ്ങൾ വേറെയും ലഭിക്കുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പ്രത്യേകിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം, ഇലക്ഷൻ്റെ സമയത്തൊക്കെ പല രീതിയിലുള്ള ആനുകൂല്യങ്ങൾ കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരുകളും ഒക്കെ വിതരണം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഈ പ്രത്യേക സാഹചര്യത്തിൽ ഇലക്ഷനൊക്കെ വരുന്ന സമയത്തും ഇതുപോലുള്ള ആനുകൂല്യങ്ങൾ അതുകൊണ്ട് ഉണ്ടാകുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ പൊതുജനങ്ങളെല്ലാവരും ഈ ഒരു കാര്യം പരമാവധി ഒന്ന് ഷെയർ ചെയ്ത് മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കുക. വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ്. മാത്രവുമല്ല, ഇനി അങ്ങോട്ട് 2024 ഇലക്ഷൻ വരാൻ പോവുകയാണ്. ഈ ഒരു ഇലക്ഷൻ്റെ പശ്ചാത്തലത്തിൽ ഒരുപക്ഷെ കേന്ദ്ര സർക്കാർ വിഭിന്നങ്ങളായിട്ടുള്ള ആനുകൂല്യങ്ങൾ നിങ്ങൾക്ക് ഒരുപക്ഷെ വിതരണം ചെയ്തേക്കാം എന്നുള്ളൊരു കാര്യം കൂടി, ഈശ്രം കാർഡ് ഉള്ള ആളുകൾക്ക് മുൻഗണന നിർത്തിക്കൊണ്ട് വിതരണം ചെയ്തേക്കാം എന്നുള്ളൊരു കാര്യം കൂടി പൊതുജനങ്ങളെല്ലാവരും ഒന്ന് പ്രത്യേകം മനസ്സിലാക്കുക. വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഒരു അറിയിപ്പാണ്. ഇതുവരെയായിട്ട് ഈശ്രം കാർഡ് എടുത്തിട്ടില്ലാത്ത ആളുകൾ, ഈ ഒരു അർഹത, ഇതിനുവേണ്ടി അർഹതയുള്ള ആളുകൾ ഈ ഒരു കാർഡ് എടുക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയുമാണ് പറയുവാൻ വന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് വഴി വീഡിയോ കാണുന്നവർ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ ഫ്രണ്ട്സ്.